ഹായ്, ഞാൻ ഷബീർ. നാൽക്കളോടേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് April 7 വ്യാഴാഴ്ച. അബുദാബി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് അഡെക് ഇന്ന് നമുക്ക് അബുദാബിയിലെ സ്കൂളുകൾ തുടർന്ന് ഐ മീൻ ഈ ഒരു വെക്കേഷന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരെ പാലിക്കേണ്ട പ്രോട്ടോകോൾ സംബന്ധിച്ചിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ റെഗുലറായിട്ട് PCR ടെസ്റ്റ് എടുക്കുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ പ്രോട്ടോക്കോളാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ കുട്ടികളും 96 മണിക്കൂറിൽ കുറയാത്ത PCR ടെസ്റ്റ് എടുത്തുകൊണ്ട് 100% അറ്റൻഡൻസിലേക്ക് സ്കൂളുകളെല്ലാം തന്നെ തിരിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു കൊറോണ ഔട്ട് ബ്രേക്കിന് ശേഷം നമ്മുടെ UAE പൂർണ്ണമായും വിദ്യാഭ്യാസ രംഗത്ത് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ അബുദാബി തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ 100% അറ്റൻഡൻസിൽ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിർത്തി എല്ലാവരും സ്കൂളിലേക്ക് തിരിച്ചു വരുന്നത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. 96 മണിക്കൂറിനകത്തടുത്ത് PCR ടെസ്റ്റ് കൂടിയിട്ട് കുട്ടികൾക്ക് ആദ്യ ദിവസം വരാം. അതിനകത്ത് ഇപ്പോഴും സ്കൂളിൽ വരാൻ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഓൺലൈൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് തെളിയിക്കാവുന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ PCR ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ സ്റ്റാഫിനും, വാക്സിൻ എടുക്കാത്ത ആളുകളാണെങ്കിൽ ഓരോ 7 ദിവസവും നിർബന്ധമായിട്ടും PCR ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികൾ 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സ്റ്റാഫിനും എല്ലാവർക്കും തന്നെ വാക്സിൻ എടുക്കാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 7 ദിവസവും PCR എടുക്കണം. ഇനി വാക്സിൻ എടുത്ത കുട്ടികളാണെങ്കിൽ അപ്പോൾ 16 ദിവസം കുട്ടികളാണെങ്കിലും അതല്ലെങ്കിൽ സ്റ്റാഫാണെങ്കിലൊക്കെ ഈ പറയുന്ന നിയമമാണ് ബാധകമുള്ളത്. വാക്സിൻ എടുത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 14 ദിവസവും PCR ടെസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങളൊരു PCR എടുക്കുമ്പോൾ ഗ്രീൻ സ്റ്റാറ്റസ് വരുവാൻ ഹൗസൻ ആപ്പിനകത്ത് അത് കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് സ്കൂളിനകത്തോട്ട് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇത് തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാഫിനും ഉണ്ടായിരിക്കുക. കൂടാതെ കുട്ടികൾക്ക് 16 വയസ്സ് തികയാത്ത കുട്ടികൾക്കാണെങ്കിൽ PCR ടെസ്റ്റ് എടുക്കുക. അത് ഒരു 30 ദിവസമായിരിക്കണം അവരുടെ PCR ടെസ്റ്റ് എടുക്കേണ്ടതെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇനി കുട്ടികൾക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് എല്ലാ സിഹയുടെ എല്ലാ ഡ്രൈവ് ത്രൂ സെൻറ്ററിലും ഫ്രീ ആയിട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്ററുകളിലും എടുക്കാവുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കുട്ടികൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് PCR ടെസ്റ്റ് എടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ സലൈവ ഉമിനീര് ടെസ്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് അതിനുള്ള സെൻറ്റേഴ്സ് എന്ന് അഡെക്കിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് 12 വയസ്സ് തികയാത്ത കുട്ടികളാണെങ്കിൽ ഒരു ഈ പറയുന്ന ടെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ആവുന്ന കുട്ടികൾക്ക്, ഐ മീൻ സ്കൂളുകളിലെല്ലാം തന്നെ ഇനി 1 മുതൽ 12 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ മാസ്ക്, അത് ഇൻസൈഡ് ക്ലാസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ നിങ്ങളുടെ ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്കൂൾ അടയ്ക്കുന്നത്, അതായത് നമ്മൾ ഒരു സ്കൂളിൽ ഒരു സമയത്ത് തന്നെ 15%ത്തിലധികം കുട്ടികൾക്ക് കോവിഡ് പോസിറ്റീവായി എന്നുള്ളൊരു വാർത്ത വന്നാൽ മാത്രമാണ് സ്കൂള് ക്ലോസ് ചെയ്യുന്നത്, 3 ദിവസത്തേക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് ഈ ക്ലോസ് കോൺടാക്ട് കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ PCR ടെസ്റ്റ് എടുക്കുകയും, ലക്ഷണങ്ങളില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ 1-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും ഒരു PCR ടെസ്റ്റ് എടുക്കണം എന്നുകൂടെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഈ പ്രോട്ടോക്കോളിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.